സിപിഐഎം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പി ശശിയുടെ പേരില്ലെന്ന പി വി അൻവർ എം എൽ എ. മുഖ്യമന്ത്രിക്കും പി ശശിയുടെ പേരിൽ പരാതി നൽകിയിട്ടില്ല. ശശിയുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പരാതി നൽകുമെന്നും അൻവർ വ്യക്തമാക്കി. അഗ്നിത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. എം വി ഗോവിന്ദൻ പൂർണ്ണമായും പി വി അൻവറിനെ തള്ളിയെങ്കിലും പി വി അൻവറിനെ വിമർശിച്ചെങ്കിലും അത്തരത്തിലൊരു സമാനമായ തിരിച്ചുള്ളൊരു പ്രതികരണം പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പരസ്യമായ വിമർശനം ഉന്നയിച്ചതിൽ പി വി അൻവർ തെറ്റുപറ്റിയെന്ന് തന്നെയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. പക്ഷേ പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ അത് അംഗീകരിക്കുന്നു, അത് തന്നെയാണ് ശരി. കാരണം താൻ പരസ്യമായ വിമർശനം ഉന്നയിച്ചത് ശരിയല്ല. പക്ഷേ അടുത്ത പാർലമെൻ്ററി സമ്മേളനം വരെ കാത്തിരിക്കുക എന്നുള്ളത് അതിന് സമയമില്ലാത്തത് കൊണ്ടാണ് പരസ്യമായി വിമർശനങ്ങൾ ഉന്നയിക്ക വേണ്ടി വന്നത് എന്നും പി വി അൻവർ പറയുകയും ചെയ്തു. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് പി വി അൻവർ നൽകിയ പരാതി ഇന്ന് മാധ്യമങ്ങൾക്ക് പി വി അൻവർ കൈമാറുകയും ചെയ്തു. അതിന് ഉണ്ടായ സാഹചര്യം മറന്നു പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പി ശശിക്കെതിരായ പരാതി പി വി അൻവർ എഴുതി നൽകിയിട്ടില്ല എന്ന് ഇന്ന് വൈകുന്നേരം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. ആ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ശരി. താൻ നൽകിയ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയ അതേ പരാതിയുടെ പകർപ്പ് തന്നെയാണ് എം വി ഗോവിന്ദൻ നൽകിയത്. ആ പരാതിയിൽ എവിടെയും പി ശശിയുടെ പേരില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശിയുടെ പേരില്ല എന്ന് പി വി അൻവറും സമ്മതിക്കുകയും ചെയ്തു. അഥവാ വാർത്താ സമ്മേളനങ്ങളടക്കം ഇല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പാകെയൊക്കെ പി ശശിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും പരസ്യ വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിലും പാർട്ടി ഫോറത്തിന് പരാതി നൽകുമ്പോഴും മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമ്പോഴും പി ശശിയുടെ പേര് പി വി അൻവർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരു ചുവട് കൂടി മുന്നിൽ വെച്ചുകൊണ്ട് പി വി അൻവർ പറയുന്ന കാര്യം താൻ ഈ പോരാട്ടത്തിൽ നിന്നും പിന്നോട്ടില്ല, താൻ നേരത്തെ ഉന്നയിച്ച അതേ ആരോപണങ്ങൾ താൻ ഉറച്ചു നിൽക്കുകയാണ്. മാത്രമല്ല പി ശശിക്കെതിരായ പരാതി അത് പാർട്ടി സെക്രട്ടറിക്ക് താൻ ഇനി എഴുതി നൽകുക തന്നെ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൂടി ലഭിക്കാനുണ്ട്. രണ്ട് മൂന്ന് കാര്യങ്ങളിലൂടെ വ്യക്തത ലഭിച്ചാൽ അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പി ശശിക്കെതിരായ പരാതി പാർട്ടിക്ക് എഴുതി നൽകുക തന്നെ ചെയ്യും. പാർട്ടി സെക്രട്ടറി പറഞ്ഞതുപോലെ എഴുതി നൽകിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ ഇനി അദ്ദേഹത്തിന് അത് എഴുതി നൽകുക തന്നെ ചെയ്യുമെന്ന് പി വി അൻവർ വ്യക്തമാക്കുകയും ചെയ്തു. സ്വാഭാവികമായും പാർട്ടിയെ മുഖ്യമന്ത്രിയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് പി വി അൻവർ ഇന്ന് ആവർത്തിക്കുന്നതെങ്കിലും പാർട്ടി പൂർണ്ണമായും അല്ലെങ്കിൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി അതിന് ശേഷം പൂർണ്ണമായും എം വി ഗോവിന്ദൻ അൻവറിനെ കൈവിടുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോഴും തുടർച്ചയായ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കട സംഘങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ എസ് പി സുജിത്ദാസനും അജിത് കുമാറും അടക്കമുള്ള ബന്ധം ആരോപിച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവറിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനവും ഏറെ നേരം അതിൽ തന്നെ ഊന്നിയായിരുന്നു പ്രതികരണം. മാത്രമല്ല എടവണ്ണയിലെ റിദാൻ ബാസിൽ കൊലപാതക കേസിൽ പുനരന്വേഷണം വേണമെന്നുള്ള നിലപാടാണ് പി വി അൻവർ മുന്നോട്ട് വെക്കുന്നത്. അതിനെ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ അതിൽ വലിയ ദുരൂഹത ഉണ്ടായിട്ടുണ്ട്. ഷാൻ്റെ പേരിൽ ഈ കേസ് കെട്ടിച്ചമയ്ക്കാൻ പോലീസ് വ്യാജ കഥകൾ നിർമ്മിച്ചതെന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും പി വി അൻവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് മുമ്പാകെ പി വി അൻവർ മൊഴി നൽകുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഡി ഐ ജി അടക്കമുള്ള സംഘം പി വി അൻവർ തെളിവുകൾ കൈമാറാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ പോലും ഒന്ന് രണ്ട് ദിവസത്തെ സാവകാശം പി വി അൻവർ തേടിയിരുന്നു. നാളെ ഡി ഐ ജി അടക്കമുള്ള തുടങ്ങിയ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അന്വേഷണവുമായി സഹകരിക്കുമെന്ന് തന്നെയാണ് പി വി അൻവർ എം എൽ എ വ്യക്തമാക്കുന്നത്. അഷ്കർ ഇരിക്കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക്